നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് അതിശക്ത മുന്നറിയിപ്പിനൊപ്പം കടലാക്രമണത്തിനും സാധ്യതയെന്നാണ് കാലാവസ്ഥാ പ്രവചനം ഈ സാഹചര്യത്തിൽ കേരള തീരത്ത് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി ഇന്ന് രാത്രി വരെയാണ് മുന്നറിയിപ്പ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക തീരദേശ മേഖലകളിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് തിരുവനന്തപുരം പുഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയും കൊല്ലം ഇരുവിപ്പുഴം മുതൽ ആലപ്പാട് വരെയും കന്യാകുമാരി കൊളച്ചിൽ മുതൽ കുറുമ്പനെ വരെയും പ്രത്യേക ജാഗ്രത ആവശ്യമാണ് ലക്ഷദ്വീപ് തിരുനെൽവേലി തൂത്തുക്കുടി തീരങ്ങളിലും ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിൽ ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നത് ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദ സഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കിട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണമായും ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പുലർത്തുക അതിനിടെ അറബിക്കടലിലെ ന്യൂനമർദ്ദം ഇന്ത്യൻ തീർത്തുനിന്ന് അകന്നുപോയതോടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വിടവാങ്ങൽ പുരോഗമിക്കുകയാണ് രാജ്യത്തിന്റെ പകുതി ഭാഗത്തു നിന്ന് ഇതിനകം കാലവർഷം ഇടവാങ്ങി അടുത്ത നാല് ദിവസത്തിനകവും കാലവർഷം പൂർണമായി ഇടവാങ്ങാനാണ് സാധ്യത ഇതിനിടെ ചെന്നൈയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പിന് പിന്നാലെ അവശ്യസാധനങ്ങൾക്കായി അനുഭവപ്പെടുന്നത് വൻതിരക്കെന്ന് റിപ്പോർട്ട് ചൊവ്വാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് തമിഴ്നാട് പുതുച്ചേരി കാരക്കൽ മേഖലകളിൽ കനത്ത മഴ സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇതോടെയാണ് ചെന്നൈയിലെ പല കടകളിലും സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ ജനങ്ങൾ കൂട്ടമായെത്തിയത് പലയിടത്തും സാധനങ്ങൾ നിമിഷങ്ങൾക്കകം കാലിയായെന്നും ഓൺലൈൻ ആപ്പുകൾ ഹോം ഡെലിവറി സേവനം പോലും നിർത്തിവച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ബംഗാൾ ഉൾക്കടലിൽ തെക്ക് കിഴക്ക് ഭാഗത്തായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതാണ് വടക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴയ്ക്ക് കാരണമായത് ചൊവ്വാഴ്ച രാവിലെ മുതൽ ചെന്നൈയിലെ പല ഭാഗങ്ങളിലും ശക്തമായ മഴയുണ്ട് ചൊവ്വാഴ്ച ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കനത്ത മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ചെന്നൈ ചെങ്കൽപെട്ട് കാഞ്ചിപുരം തിരുവള്ളൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ചെന്നൈ നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് നിരവധി റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ പലയിടത്തും ഗതാഗതം താറുമാറായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത